അതവിടെ രണ്ടാ വെക്കൂലേ സുഹൃത്തുക്കളെ നമസ്കാരം ഉണ്ട് ഇന്നത്തെ കലാകുടുംബത്തിന്റെ എപ്പിസോഡ് ഇതാ വളയിൽ ആലിഞ്ചോടുള്ള നീലാണ്ടേട്ടന്റെ വീട്ടിലാണ് നമ്മളുള്ളത് ഏട്ടോ നമസ്കാരം ഉണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ നീലാണ്ടേട്ടൻ ഇത് നീലാണ്ടേട്ടൻ ആരാണ് മൂത്തച്ചാണ് നീലാണ്ടേട്ടന്റെ മൂത്തച്ചാണ് അത് ഈ നീലാണ്ടേട്ടന്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കലകളും ഒക്കെ ഇട്ട് ഇന്നത്തെ കലാകുടുംബത്തിന്റെ എപ്പിസോഡ് നമുക്കൊന്ന് അടിപൊളിയാക്കാം നീലാണ്ടേട്ടാ ഓക്കെ അല്ലേ ആ ഓക്കെ ഇന്നോടെ ഇരുന്നൂടെ ഇവിടെ നമ്മളെ ഇന്നത്തെ കലാകുടുംബത്തിലെ ഇന്നത്തെ എപ്പിസോഡ് ഇതാ വളയിൽ ആലിഞ്ചോടുള്ള നമ്മളെ നീലാണ്ടേട്ടന്റെയും നീലാണ്ടേട്ടന്റെ മൂത്തച്ചി കുഞ്ഞു ചേച്ചിന്റെ അടുത്താണ് ഇവിടെ നീലാണ്ടേട്ടൻ ഒരുപിടി ഒരു കലകൾ കയ്യിലുള്ള ആളാണ് അതേപോലെ കുഞ്ഞു ചേച്ചി കുഞ്ഞിച്ചേച്ചി നല്ല മാപ്പിളപ്പാട്ട് പാടും ചെവിക്ക് ലേശ കേൾക്കമുണ്ട് നമ്മള് കുഞ്ഞിച്ചേച്ചിന്റെ ഒരു പാട്ട് പാടിയിട്ടാണ് തുടങ്ങാൻ നമുക്ക് ചേച്ചി ഒരു പാട്ടോടെ പാടിയാലോ പാട്ട് പാടാൻ മഞ്ഞലേറി വരുന്നുണ്ടേ പുതുമാരൻ വിക്കിടി കൊണ്ടുറക്കാമില്ല ഇരിപ്പുണ്ട് ചക്കര മാവിൻ കൊമ്പിലൊരു പിടിയുണ്ട് എന്തല്ലേ നീ എന്തല്ലേ നീ എന്തല്ലേ നീ എന്തല്ലേ ചക്കര മാവിൻ കൊമ്പിലൊരു പിടിയുണ്ട് വിക്കിളി കൊണ്ടുറക്കാമില്ല ഇരിപ്പുണ്ട് എന്തല്ലേ നീ എന്തല്ലേ നീ എന്തല്ലേ നീ എന്തല്ലേ മഞ്ഞളേറി വരുന്നുണ്ടേ മാണിമാരൻ മഞ്ഞളേറി വരുന്നുണ്ടേ പുതുമാരൻ വിക്കിളി കൊണ്ടുറക്കാമില്ല ഇരിപ്പുണ്ട് ചക്കര മാവിൻ കൊമ്പിലൊരു കിളിയുണ്ട് കൂളങ്ങേരെ നിന്നും വന്നോരെ കോതമ്പ റോട്ടിനി മാസം വഴി പരിപാടി കാണാൻ വന്നോരെ കാപ്പുമല കണ്ട പൂങ്കാറ്റേ കാണിക്കാണി കൊണ്ടുവന്നാട്ടേ കാലക്ക കായ്ക്കുന്ന നാട്ടിൻ ഓർമ്മയും പതിഭൂമി കീസ പറഞ്ഞാട്ടേ യാമിന ഗോമന പൊന്മകന ആരംഭ വൈതൽ വിറന്നിരുന്നോ ലാരംഭ വൈതൽ വിറന്നിരുന്നോ ചുമ്മാനിങ്ങൾ കരിയണ്ട ചുപ്പാനിങ്ങൾ പൂയണ്ട ഒരു ചരട്ടപ്പുര പണയത്തിരാക്കി ഹല്ല പണയത്തിരാക്കി കൂടങ്ങരെ നിന്നും വന്നോരെ കോതമ്പ റോട്ടിനി മാസം വഴി പരിപാടി കാണാൻ വന്നോരെ കാപ്പുമര കണ്ട പൂങ്കാറ്റേ കാണിക്കാണി കൊണ്ടുവന്നാട്ടേ കാലക്ക കായ്ക്കുന്ന നാട്ടിൻ്റെ ഓർമ്മയും മതി കീസ പറഞ്ഞാട്ടേ അടിപൊളി പാട്ടാട്ടോ ചേച്ചി സൂപ്പർ ആണ് നിങ്ങൾ കുഴങ്ങിയ പാടിയിട്ട് കുറച്ച് സാറില്ല കുറെ കാലമില്ല പാടിയിട്ട് സൂപ്പർ പാട കേട്ടോ പഴയ കാലത്തെ പാട്ടാണ് അപ്പോ നമ്മളെ നീലാണ്ടേട്ടന്റെ കുറച്ച് കഴിവുകളുണ്ട് നീലാണ്ടേട്ടോ നിങ്ങളെ കഴിവുകളൊന്നും നമ്മൾക്ക് പുറത്തെടുത്താലോ കുറച്ച് അതായത് നീലാണ്ടിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളൊക്കെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളുണ്ട് അതുകൊണ്ട് ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയുണ്ട് നീലാണ്ടേട്ടൻ അതൊന്ന് കാണാം നമുക്ക് നീലാണ്ടേട്ടന്റെ കുറച്ച് കരകൗശല വസ്തുക്കൾ കുറെ ഉണ്ടായിരുന്നു അത് ഒരുപാട് സാധനം ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടുന്ന് ഓരോരുത്തർ വന്ന് കൊണ്ടേ അല്ലേ നീലാണ്ടേട്ടോ അതൊക്കെ ഇവിടെ വരുന്ന ആളുകള് ഓരോരുത്തർ എടുത്തു കൊണ്ടുപോവാണ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എടുത്തു കൊണ്ടുപോവാം അപ്പൊ അതൊന്ന് കുറച്ച് കാണാം നമുക്ക് നീലാണ്ടേട്ടന്റെ കരകൗശല വസ്തുക്കൾ
പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ ഒന്ന് കാണണം. എന്നിട്ട് കൊണ്ടുപോയി അടുത്തേക്ക്. ഇത് ഇതെന്താ സാധനം? അത് വേണേ ഇത് കണ്ടില്ലേ നമ്മളെ സെവനപ്പിന്റെ കുപ്പി, ഇതിന്റെ ഇതൊക്കെ കണ്ടില്ലേ നമ്മളെ എന്താ ത്രെഡ് സീലിന്റെ സാധനം, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളെ നീലാലട്ട് ഉണ്ടാക്കി. നമ്മളെ പ്രകൃതിയേക്ക് വലിച്ചെറിയണ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം കണ്ടോ നീലാണ്ടോ. ഇതിപ്പോ നിങ്ങള് ഇത് വന്ന ആളുകൾ കൊണ്ടുപോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് പൈസ തരോ? എത്രയാണ് ഇപ്പൊ ഇതിനൊക്കെ? ഒരെണ്ണത്തിന് 50 rupees. ഒരെണ്ണത്തിന് 50 rupees ഇതിന്റെ. സിമ്പിൾ ആയിട്ട് കണ്ടോ, നമുക്ക് സിമ്പിൾ ആണ്. പക്ഷെ നീലാണ്ടേട്ടന് ഇതൊക്കെ ഓരോരോ മോഡലുകൾ, അതായത് ഇത് ഓർഡർ ആരെങ്കിലും ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡൽ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കും. അപ്പോ നീലാണ്ടേട്ടന്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉള്ളു, അത് നീലാണ്ടേട്ടൻ എടുക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് ആളുകൾ വന്ന് കൊണ്ടുപോയി വില കൊടുത്തതുണ്ടോ? ഇതൊക്കെ ഓരോ സാധനങ്ങൾ നീലാണ്ടേട്ടൻ ഉണ്ടാക്കി വെച്ച് പറഞ്ഞൊരു നല്ല ഭംഗിയുള്ള സാധനം. നമ്മള് എന്താ പറയാ, കടയിൽ പോയാൽ വാങ്ങിക്കാൻ കിട്ടില്ല ഈ സാധനങ്ങളൊന്നും. നല്ല അതിമനോഹരമായിട്ട് കണ്ടോ ചേമ്പിന്റെ, ഇത് ചേമ്പൻ തന്നെ വലിയ വലിയ ചേമ്പാട്ട്. ഇത് ഇങ്ങനെ ഒരു പൂവ് കണ്ടോ, ഇതിന്റെ കുപ്പിന്റെ മൂടിന്റെ ഭാഗം വെച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സാധനം കണ്ടോ. ഇതൊക്കെ ഇങ്ങനത്തെ ഒരു നല്ലൊരു കലാകാരൻ നമ്മളെ നീലാണ്ടേട്ടൻ. ഇനി അടുത്ത് ഇതോ, ഇതൊരു ചെടി, ഇത് ഇത് വേറൊരു വിഭാഗത്തിൽ പെട്ട ചെടി. ഇതുണ്ടോ, ഇതൊക്കെ നീലാണ്ടേട്ടൻ എന്ന് പറഞ്ഞാല് നമ്മള് വലിച്ചെറിയണ ബോട്ടിലുകൾ കൊണ്ട് ഉണ്ടാക്കണ പണിയാ. ഇതാണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓരോ സാധനങ്ങള്, അതൊക്കെ എങ്ങനെയാണ് വരുന്നുള്ള നീലാണ്ടേട്ടനെ അറിയുള്ളൂ. ഇതല്ലോ ഇത് ഇത് എന്തുകൊണ്ടുണ്ടാക്കാ, മരത്തിന്റെ പേര് അടിപൊളി ഒരു മരത്തിന്റെ പേര് നീലാണ്ടേട്ടൻ ഈ ഒരു പക്ഷീന്റെ രൂപത്തിൽ കണ്ടുകഴിഞ്ഞാൽ ഒരു മരം കൊത്തിന്റെ ലുക്ക് ഉണ്ട് അല്ലേ, ഒരു മരം കൊത്തിന് ഒരു ലുക്ക് ഉണ്ട് ഈ സാധനം ഉണ്ടോ. ഇങ്ങനെ കണ്ടുകഴിഞ്ഞാല് ആനനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഇതുണ്ടോ, ഇതൊക്കെ ഇത് വളരെ കുറച്ചുള്ളൂ കേട്ടോ. ഒരുപാട് പിന്നെ കളക്ഷൻ നീലാണ്ടേട്ടന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതേപോലെ ആളുകൾ വരുമ്പോ ഓരോന്ന് എടുത്ത് കൊണ്ടുപോവാണ്, അതിനെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന സാധനം എടുത്തു കൊണ്ടുപോവാണ്. ഇത് നമുക്ക് എന്താണ് നീലാണ്ടേട്ടന്റെ ഈ സംഭവങ്ങള് നമുക്ക് ഒരു ഒരു എന്താ പറയാ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഇതിനെ കുറച്ച് ആവശ്യക്കാർ വേണം. നമ്മള് നീലാണ്ടേട്ടൻ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കൂലേ, എത്ര വേണമെങ്കിൽ നമ്മൾ നീലാണ്ടേട്ടൻ ഉണ്ടാക്കി തരും. അപ്പോ വർഷങ്ങളായോ അതോ കുറച്ചു കാലം? കുറച്ചുകാലായിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് നിന്ന് ഒക്കെ ഇത് അലങ്കരിക്കാൻ വേണ്ടി വെച്ചാണ് സാധനം കണ്ടില്ലേ. ഇതൊക്കെ അവിടെ വെച്ചിട്ട് ഇതൊക്കെ മാറാ വിളിച്ചിട്ട് അത് നോക്കണ്ട. ഇതൊക്കെ നീലാണ്ടേട്ടന്റെ സൃഷ്ടികളാണ് കണ്ടോ, ഇതൊക്കെ നീലാണ്ടേട്ടന്റെ സൃഷ്ടികൾ. ഒരുപാട് പൂവൽ ഇതൊക്കെ കണ്ടോ, ഒക്കെ നമ്മള് ഒഴിവാക്കണ പ്ലാസ്റ്റിക്, മറ്റേ ഐസ്ക്രീമിന്റെ ഇതില്ലേ, ഐസ്ക്രീം ബോൾ കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കി. ഇത് ഐസ്ക്രീം ബോളിന്റെ മൂടി അടിപൊളിയാ നീലാണ്ടേട്ടങ്ങളൊക്കെ അയ്യൊന്നും തരി സൂപ്പർ ആണോ. ഐസ്ക്രീം ബോളിലൊക്കെ നമ്മള് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയട, ഞാൻ നീലാണ്ടേട്ടൻ അതിനൊരു രണ്ട് പൂവാക്കി മാറ്റി. നീലാണ്ടേട്ടന്റെ സംഗതി ഇതൊരു ബിസിനസ്സാക്കി മാറ്റും നീലാണ്ടേട്ടേ. അപ്പോ നീലാണ്ടേട്ടന്റെ ഈ സംഭവം നമുക്കൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇത് കാണുന്ന എല്ലാവരും നമ്മൾ നീലാണ്ടേട്ടനെ ഒന്ന് സഹായിക്കണം. കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുവന്ന് കൊടുത്താലേ നമ്മൾ നീലാണ്ടേട്ടൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. പറ്റേണ്ടി ആ പറഞ്ഞു അതാ നിങ്ങളെ പുതിയ സംഭവം. നീലാണ്ടേട്ടുണ്ടാക്കിയ പുതിയ കുറച്ച് വാക്കുകളാണ് അല്ലേ, പുതിയ കുറച്ച് പുതിയ നീലാണ്ടേട്ടന്റെ പുതിയ സൃഷ്ടി. അതായത് കിലാപത്തിന ആപത്തിന ആ പിന്നെ അതിന്റെ ഇതർത്ഥം ദിനാദിന എൻ സുഖത്തിന
സക്കാത്തിന മനസ്സുഖത്തിന നീരാണ്ട് കുറച്ച് എന്താ പറയാ കുറച്ച് വചനങ്ങളാണ് നീരാണ്ടേട്ടന്റെ വചനങ്ങളാണ് സംഭവം. നീരാണ്ട നമ്മളെ കലാകുടുംബത്തിന് വേണ്ടിട്ട് ഒരു പാട്ടാണ് പാടിയല്ലോ. അല്ല ഞാൻ പാട്ടിന്റെ ഈ കലാമണിന്റെ ഒരു വേറൊരു പാട്ടുണ്ട്. ഏതാണ്? ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം വടിടണ്ട ഓമന പൂമുഖം വാടരസിക്കാൻ ഓമന ചുണ്ടത്തരലി മകളാ പച്ചരി ചോറുണ്ടേ പാച്ചനി കുഞ്ഞച്ചോര് പാട്ടുകൂടി പാടിയാലോ. പാട്ട് വേറെ പാട്ടി ഒരു പാട്ട് കൂടി പാടാൻ ഒരുപാട് പാട്ടുണ്ട്. ആരംഭ കല്യാണം കല്യാണോ കാലത്ത് കൈമുട്ടി പാടിയിട ശ്രീശ്രീയും ശ്രീയല്ല ഈ കളിയും കളിയല്ല ീത്തിരിയും ഗിരിയല്ലാരി കളിയും കളിയല്ല ഈ കൊഞ്ചനും കൊഞ്ചലാരി മഞ്ഞും മഞ്ഞല്ല പാത്തും മാവീരൻ വായ തേടിയുന്നേ ഇന്നച്ച കുട്ടിൻ്റെ ആരംഭ കല്യാണം കല്യാണോ കാലത്ത് കൈമുട്ടി വാടിയിട മഞ്ഞാണോ കാലത്ത് കൈമുട്ടി വാടിയിട ണ്ടി കാനോത്തന്നു കഴിഞ്ഞോട്ടെ കൈപ്പിടിക്കാൻ വന്നോട്ടെ കാനോത്തന്നു കഴിഞ്ഞോട്ടെ കൈപ്പിടിക്കാൻ വന്നോട്ടെ ആകാശ വരവുണ്ട് കോട്ടി കൂയലുണ്ട് ആകാശ വരവുണ്ട് കോട്ടി കൂയലുണ്ട് തുമ്പച്ച കുട്ടിൻ്റെ ആരംഭ കല്യാണം കല്യാണോ കാലത്ത് കൈമുട്ടി വാടിയിട കല്യാണോ കാലത്ത് കൈമുട്ടി വാടിയിട നീത്രിയും ഗിരിയല്ലാരീ കളിയും കളിയല്ല നീത്രിയും ഗിരിയല്ലാരീ കളിയും കളിയല്ല ഈ കൊഞ്ചനും കൊഞ്ചലല്ലാരീ മഞ്ഞും മഞ്ഞല്ല. ഞങ്ങൾക്ക് കൊറേ മുന്നുള്ള പാട്ടിനാട്ടത് ഇതൊരു പഴയ മാപ്പിളപ്പാട്ടിന്റെ ഒരു പ്രസ്ഥാനമാണ് സംഭവം. അപ്പൊ ഈ ചേച്ചിനൊക്കെ നമ്മള് കണ്ടെത്താൻ കുറച്ച് വൈകി. എന്തായാലും വേണ്ടില്ല, മറ്റൊരു നഞ്ചിയമ്മ ആവാനുള്ളൊരു കഴിവുള്ള ഒരു ചേച്ചിനാണിത്. നമ്മളെ കലാകുടുംബത്തിന്റെ പ്രേക്ഷകർ നമ്മളെ ഈ കുഞ്ഞേച്ചിനെ ഒന്ന് മനസ്സറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. നീലാണ്ടേട്ടന്റെ ഒരു പഴയ ഒരു സോങ് പാടില്ലേ നമുക്ക്? എന്നാ തുടങ്ങി കൂടെ തിരിക്കാൻ ആയിരം പേര് വരും കരയുമ്പോൾ കൂടെ കരയാൻ നിങ്ങൾ മാത്രം വരും നിങ്ങൾ മാത്രം വരും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേര് വരും കരയുമ്പോൾ കൂടെ കരയാൻ എന്നിൽ മാത്രം വരും നിഴൽ മാത്രം വരും നീലമല പൂങ്കുല്ലേ നീ കൂടെ പോരുന്നു നെഞ്ചിരിയാൻ രാജവംശത്തിൽ താമസിക്കും ആശ്രമത്തിൽ പുഷ്പമാശനേരം പള്ളിമണി പേരിൽ രാജരാജൻ വന്നിറങ്ങി രാജമല്ലിപ്പൂവിരിക്കും രാഗമല്ലി മണ്ഡപത്തിൽ രാജഹംസ പെണ്ണൊരുത്തി താമസിക്കും ആശ്രമത്തിൽ
അല്പമാസനേരം പള്ളിമണി തേരിൽ രാജരാജൻ വന്നിറങ്ങി ഇന്ദ്രനീല പിരിവിടത്തി കയ്യിൽ ഇന്ദ്രമത കുളിർ ചാത്തി ഇന്ദ്രതാള രാഗങ്ങള പൊൻകിനാവിൽ തേൻ ചുരത്തി ചത്താമിട്ടു നിന്നു മുത്തുമിട്ടു നിന്നു നമ്മളെ ഏട്ടൻ ഇവിടെ ഒരു ചെറിയൊരു പൂവ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ പിന്നെ സെവനപ്പിന്റെ ബോട്ടിന്റെ മൂടിയുണ്ട്. ഈ പാട്ടിന്റെ ഇടയ്ക്ക് ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസകരമായിട്ട് ഒരു പൂവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിന്റെ രാഗേന്ദു കിരണങ്ങൾ എന്നുള്ള ഒരു പാട്ട് അടിപൊളിയായിട്ട് പോകണം. ഒന്ന് പാടുക. രാഗേന്ദു കിരണങ്ങൾ മതനോത്സവങ്ങൾക്കു നിറമാല ചാർത്തി ധനവും മതവും മരുഭൂമിയായി നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ എന്നും അവളുടെ രാവുകൾ ആലംബമില്ലാത്ത നാളിൽ അവൾ പോലും അറിയാത്ത നേരം കാലം വന്നാൽ കന്നിപ്പൂവിൽ കരണിനുള്ളിൽ കളിയം പെയ്തു രോമാഞ്ചം തുള്ളുമാരാധിക്കാൻ ആഹ്ലാദമായവൾ നിന്നു രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല രജനീ കദംബങ്ങൾ ചുമ്മിയില്ല മതനോത്സവങ്ങൾക്കു നിറമാല ചാത്തി ധനവും മതവും മരുഭൂമിയായി വിദ്യാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ എന്നും അവളുടെ രാവുകൾ. അടിപൊളിയാണ് പാട്ട്, അടിപൊളിയാണ്. ആ സുഹൃത്തുക്കളെ, നമ്മളെ ചേച്ചീന്റെ പാട്ടിന്റെ ഇടയില് നമ്മളെ നീലേട്ടൻ ഉണ്ടാക്കിയ സിമ്പിൾ സാധനങ്ങൾ കണ്ടില്ലേ? ഇത് സെവനപ്പിന്റെ ബോട്ടിലിന്റെ അടപ്പ് മൂടിയുണ്ടാക്കിയത്, നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ കയറ് കണ്ടില്ലേ, ഈ ടൈൽസ് ഒക്കെ കെട്ടി വന്ന കയറും ഉണ്ടാക്കിയ സിമ്പിൾ സാധനങ്ങൾ, എത്ര രസമായിട്ട് ഉണ്ടാക്കിയ നമ്മളെ നീലേട്ടൻ. അപ്പം നീലേട്ടനെ നല്ലൊരു കഴിവാണിത്. നമ്മളൊക്കെ വലിച്ചെറിയണ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് പലവിധ കരകൗശല വസ്തുക്കൾ ഇതാ കാണാൻ നമ്മളെ വീടുകളിലൊക്കെ ഷോക്കേസിലൊക്കെ കൊണ്ടുപോയി വെക്കാനുള്ള പറ്റിയ സാധനം സിമ്പിളായിട്ട്. ആ അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നീലേട്ടൻ്റെ ഈ കഴിവുകൾ ആവശ്യമുള്ള ആൾക്കാർ എന്തായാലും നമ്മളെ നീലേട്ടനായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ഇവിടെ വിളയിൽ ആലിഞ്ചോട് വന്നിട്ട് അന്വേഷിച്ചാൽ മതി അല്ലേ? നീലേട്ടൻ എന്താ ഒരു ചെറിയൊരു സാധനം കൂടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്ന് എന്താണെന്ന് കാണാൻ നമുക്ക്. ഇതെന്താ നീലേട്ടോ? പൂവ്, പൂവ് തന്നെ കേട്ടോ. കലാകുടുംബത്തിലെ എല്ലാവരും കണ്ടോ, നമ്മളെ നീലേട്ടൻ തന്നെ നിമിഷങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയ സാധനം. കുറച്ച് നേരം എന്താ ഇവിടെ പണി, ഇത് അടുത്ത പണിപ്പുരയിലാണ്. അപ്പോൾ ഇതെങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നീലേട്ടൻ്റെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ, ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല രസകരമായിട്ടുള്ള പൂവുകൾ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഓരോ ഇതാക്കുന്ന ഇതൊക്കെ നമ്മളെ നീലേട്ടൻ ഇതൊക്കെ നീലേട്ടൻ്റെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുള്ള കരകൗശല വസ്തുക്കളാണ്, കണ്ടില്ലേ?
അദ്ദേഹം മനോഹരമായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ ചേട്ടാ. ഉണ്ടോ രസകരമായിട്ടുള്ള സംഭവങ്ങൾ. നീലാട്ടൻ വേറൊന്ന് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ രസകരമായിട്ട് നിമിഷങ്ങൾക്കകാണ്. അതെ അടിപൊളി. ഉണ്ടോ സൂപ്പറായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണു. നീലാട്ടോ നിങ്ങള് പണിക്കൂറല്ലേ? അപ്പോ ഈ എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തി കൊടുക്കാം. അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേക്കും. ഒരു ഹായ് പറഞ്ഞ ഒരാൾ ഹായ്.